ഹായ് എവരി വൺ പ്ലസ് വൺ കമ്പ്യൂട്ടർ സയൻസ് ഫോക്കസ് ഏരിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് സർക്യൂട്ട് ഡിസൈനിങ് ആണ് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓറ് നോട്ട് ആൻഡ് ലോജിക് ഗേറ്റ്സ് സിമ്പിൾ സർക്യൂട്ട് ഡിസൈനിങ് എന്നൊരു പോർഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ചാപ്റ്ററിലാണ് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഓർ നോട്ട് അപ്പോൾ അങ്ങനെ മൂന്ന് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചിട്ടും അതേപോലെ ലോജിക് ഗേറ്റ്സ് അതേപോലെ തന്നെ സർക്യൂട്ട് ഡിസൈനിങ് ഇത്രയുമാണ് നമ്മൾക്ക് പഠിക്കാനായിട്ട് വരുന്നുള്ളത് അപ്പോൾ നമ്മൾ നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം ബൂളിയൻ ഓപ്പറേറ്റേഴ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾക്ക് അതിൻ്റെ ചരിത്രം എന്താണെന്ന് നോക്കാം ദ നെയിം ബൂളിയൻ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫേമസ് ബ്രിട്ടീഷ് മാത്തമാറ്റീഷ്യൻ ജോർജ് ബൂൾ അതായത് ഈ ബൂളിയൻ എന്ന വാക്ക് ഉണ്ടായിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു സയന്റിസ്റ്റും മാത്തമാറ്റീഷ്യനും കൂടിയായിട്ടുള്ള ജോർജ് ബൂൾ അദ്ദേഹത്തിന്റെ പേരിൽ നിന്നാണ് ബൂളിയൻ എന്ന വാക്ക് ഉണ്ടായത് ഓക്കെ അപ്പൊ ഈ ബൂളിയൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്റെ ഉപജ്ഞാതാവാണ് ജോർജ് ബൂൾ ബൂളിയൻ വാല്യൂസ് എന്ന് പറയുന്നത് നമ്മൾക്ക് ബൈനറി നമ്പേഴ്സിനെ കുറിച്ചിട്ട് അറിയാം ബൈനറി നമ്പേഴ്സ് എന്ന് വെച്ചാൽ എയ്തർ സീറോ ഓർ വൺ ഇതിനെയാണ് ബൈനറി നമ്പേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇതില് അടങ്ങിയിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ബോളിയൻ വാല്യൂസ് എന്ന് പറയുന്നത് ഒന്നെങ്കില് ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും ഓക്കെ ട്രൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് വൺ അതേപോലെ ഫാൾസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സീറോ എന്ന് പറയുന്നത് ഇപ്പൊ ബോളിയൻ വാല്യൂസ് നമ്മൾ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ഭക്ഷണം കഴിച്ചോ അപ്പൊ അതിന്റെ ആൻസർ ഒന്നെങ്കിൽ കഴിച്ചു അല്ലെങ്കിൽ കഴിച്ചില്ല എന്നുള്ളതായിരിക്കും എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഓക്കെ സോ ദ സെൻറ്റൻസസ് വിച്ച് ക്യാൻ ബി ഡിറ്റർമൈൻ ടു ബി ട്രൂ ഓർ ഫാൾസ് ആർ കോൾഡ് ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്സ് അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്സിനെയാണ് ലോജിക്കൽ സ്റ്റേറ്റ്മെൻറ്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഉത്തരത്തിലേക്ക് എത്തി എത്തും എന്ന് എത്തപ്പെടുമെന്നുള്ളതാണ് അതായത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ള ഒരു ആ രീതിയിലേക്കായിരിക്കും നമ്മുടെ ആൻസേഴ്സ് ഉണ്ടാവുക ഇനി ഇതിനകത്ത് ബൂളിയൻ വേരിയബിൾസ് എന്താണെന്നും ബൂളിയൻ ഓപ്പറേഷൻസ് എന്താണെന്നും വളരെ പ്രധാനപ്പെട്ട രണ്ട് ടേംസ് ആണ് ഒരു പക്ഷേ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് നമ്മൾക്ക് എന്താണ് ബൂളിയൻ വേരിയബിൾസ് എന്ന് നോക്കാം ദ ലോജിക്കൽ കോൺസ്റ്റൻസ് ആർ റെസെൻറ്റഡ് ബൈ വൺ ആൻഡ് സീറോ ലോജിക്കൽ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത് വൺ ഓർ സീറോ ആണ് ട്രൂ ഓർ ഫാൾസ് വാല്യൂസ് ആണ് ദ വേരിയബിൾസ് വിച്ച് ക്യാൻ സ്റ്റോർ ലോജിക്കൽ കോൺസ്റ്റൻസ് വൺ ആൻഡ് സീറോ ആർ കോൾഡ് ലോജിക്കൽ വേരിയബിൾസ് ലോജിക്കൽ വേരിയബിൾസ് അല്ലെങ്കിൽ ബൂളിയൻ വേരിയബിൾസ് എന്ന് പറയും അപ്പൊ വേരിയബിൾസിൽ വൺ ഓർ വേ വൺ ഓർ സീറോ വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ൂളിയൻ വേരിയബിൾസ് അല്ലെങ്കിൽ ലോജിക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത് ദ ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ബൂളിയൻ വാല്യൂസ് ആർ കോൾഡ് ബൂളിയൻ ഓപ്പറേഷൻസ് അതായത് ഈ ബൂളിയൻ വാല്യൂസിൽ നടത്തുന്ന ഓപ്പറേഷനെയാണ് ബൂളിയൻ ഓപ്പറേഷൻ എന്ന് പറയുന്നത് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് മെയിൻ ആയിട്ട് മൂന്ന് ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾക്ക് പഠിക്കാനായിട്ടുള്ളത് ആൻഡ് ആൻഡ് ഓപ്പറേറ്റർ ഓർ നോട്ട് ഇങ്ങനെ മൂന്ന് ഓപ്പറേറ്റേഴ്സ് പഠിക്കാനായിട്ട് വരുന്നുണ്ട്

ഓർ ഗേറ്റ് ലോജിക്കൽ ഗേറ്റ്സും കൂടി പഠിക്കാനുണ്ട് അതായത് ലോജിക്കൽ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഓർ ഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഓർ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന് ഗേറ്റ് എന്ന് പറയും ഓക്കെ അതിന്റെ ലോജിക് സർക്യൂട്ട് ആണ് അവിടെ കാണുന്നത് വൈ ഈക്വൽ ടു എ പ്ലസ് ബി ആണ് അതിന്റെ എക്സ്പ്രഷൻ ഓക്കെ എ പ്ലസ് ബി ഓർ എ ഓർ ബി എന്നും നമ്മൾക്കിത് പറയാവുന്നതാണ് ഓർ ഓപ്പറേറ്ററിന്റെ വർക്കിംഗ് വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉദാഹരണം അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഉദാഹരണത്തിലൂടെ നമുക്ക് ഇതിൻ്റെ ട്രൂത്ത് ടാബിൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം ഇവിടെ കാണുന്ന ടാബിൾ ആണ് ട്രൂത്ത് ടാബിൾ അതിൻ്റെ വാല്യൂസ് എ ആൻഡ് ബി ആർ ദ ഇൻപുട്സ് എയും ബിയും ആണ് ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഔട്ട്പുട്ട് എ പ്ലസ് ബി ആണ് ഓക്കെ എ പ്ലസ് ബി ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിൾ പ്ലസ് ആണെന്ന് ആദ്യം പറഞ്ഞു ഓർ ഓപ്പറേറ്റർ പ്ലസ് ആണ് ഉപയോഗിക്കുന്നത് ഇതിന് കൊടുത്ത എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ സാധാരണ നല്ല ഒരു മഴയുള്ള സമയത്താണെങ്കിലും നല്ല ചൂടുള്ള സമയത്താണെങ്കിലും നമ്മൾ കൂടെ അമ്പർല കരുതാറുണ്ട് അല്ലെ ചൂടാണെങ്കിലും നല്ല പിന്നെ മഴയാണെങ്കിലും ഇനി രണ്ടും ഇല്ലാത്ത കേസ് ആണെങ്കിൽ അതായത് മഴയും ഇല്ല അതേപോലെ അത്ര ചൂടുല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അമ്പർല എടുക്കേണ്ട ആവശ്യമില്ല അല്ലെ അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത് റെയിനിങ് നോ സണ്ണി നോ സോ നീഡ് അമ്പർല ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നോ ആണ് അതായത് വാല്യൂസ് നോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സീറോയാണ് രണ്ടും സീറോ ആണെങ്കിൽ ഇനി നമ്മൾ ട്രൂത്ത് ടേബിളിലേക്ക് വരികയാണെങ്കിൽ രണ്ട് ഇൻപുട്ടും സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ ആണ് ഇനി റെയിനിങ് നോ ആണ് ബട്ട് സണ്ണി എസ് ആണ് അതായത് നല്ല ചൂടുള്ള സമയമാണെങ്കിലും ഹംബറിൽ എടുക്കേണ്ട ആവശ്യമുണ്ട് അല്ലെ അത് തന്നെയാണ് അവിടെ സീറോ ആൻഡ് വൺ കൊടുത്തിരിക്കുന്നത് സോ ഔട്ട്പുട്ട് ഈസ് വൺ ഇനി നല്ല മഴയുണ്ട് പക്ഷെ ചൂടില്ല എങ്കിലും മ്പറില എടുക്കേണ്ട ആവശ്യമുണ്ട് അതാണ് വാല്യൂസ് വൺ ആൻഡ് സീറോ ഡിനോട്ട് ചെയ്യുന്നത് ഇനിയിപ്പോൾ മഴ ആണെങ്കിലും അതേപോലെ നല്ല ചൂടുള്ള സമയത്താണെങ്കിലും നമ്മൾക്ക് അമ്പറില കരുതേണ്ട ഒരു ആവശ്യമുണ്ട് ഓക്കെ അപ്പൊ രണ്ടും ട്രൂ ആണെങ്കിൽ ഇഫ് ബോത്ത് ദ ഇൻപുട്സ് ആർ ട്രൂ ദെൻ ഇറ്റ് ഗെറ്റ് ദ ഔട്ട് പുട്ട് വൺ ഇഫ് ബോത്ത് ദ ഇൻപുട്സ് ആർ ഫാൾസ് ദൌട്ട്പുട്ട് ഈസ് ഫോൾസ് ഓക്കെ ഇപ്പൊ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ട്രൂ ആണെങ്കിൽ ഔട്ട് പുട്ട് ട്രൂ ആയിരിക്കും ഇനി രണ്ട് ഇൻപുട്ടും ഫാൾസ് ആണെങ്കിൽ മാത്രമായിരിക്കും ഇതിൽ ഔട്ട് പുട്ട് ഫാൾസ് ആകുക ഇത് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക ട്രൂത്ത് ടാബിളൊക്കെ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അതിന്റെ ലോജിക് സർക്യൂട്ട് ആണ് ഓർഗേറ്റാണ് അതിൽ കാണുന്നത് ഏറ്റവും താഴെ കാണുന്നതാണ് അതിൻ്റെ സർക്യൂട്ട് ഇപ്പൊ ഇതുപോലെയാണ് നമ്മൾ പിന്നെ ഓർഗേറ്റില് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചിലപ്പോൾ എക്സാമിന് ഒൻപേഡ് ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം ഈ രീതിയിലാണ് സർക്യൂട്ട് വരയ്ക്കേണ്ടത് ഓക്കെ ഇപ്പൊ ഇതിനകത്ത് രണ്ട് ഇൻപുട്ട് ഉണ്ടെന്ന് വിചാരിക്കുക എക്സ് വൈ എക്സ് ആൻഡ് വൈ ഇൻപുട്ട് ആണ് ഇനി ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ആയിരിക്കും ഓക്കെ ഓർഗേറ്റിൽ ഉപയോഗിക്കുന്നത് പ്ലസ് സൈൻ ആണെന്ന് പറഞ്ഞു ഇനി നമ്മൾ അടുത്തത് അടുത്ത ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ആൻഡ് ഓപ്പറേറ്റർ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ആൻഡ് ഓപ്പറേറ്റർ ആൻഡ് ആൻഡ് ഗേറ്റ് ആൻഡ് ഗേറ്റും ആൻഡ് ഓപ്പറേറ്ററും എന്താണെന്ന് നോക്കാം ഇതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറൊരു എക്സാമ്പിളിലൂടെ ഇത് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാല് നമ്മളുടെ വീടൊക്കെ വിട്ട് പുറത്തെവിടെയോ നമ്മളൊരു സ്ഥലത്ത് നിൽക്കുകയാണ് ഭയങ്കര വിഷപ്പുള്ള ഒരു സമയമാണെന്ന് വിചാരിക്കുക ഓക്കേ അപ്പൊ നമ്മള് അടുത്ത് ഉണ്ടോ എന്നുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുറപ്പെട്ടത് ഇനി ഒരു ചെറിയൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹോട്ടല് പോയിട്ട് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റൂ ഓക്കേ ഹോട്ടൽ ഉണ്ട് പക്ഷെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂല ഇനി കയ്യിൽ പൈസ ഉണ്ട് പക്ഷെ ഹോട്ടൽ ഇല്ലെങ്കിലോ എന്നാലും ഭക്ഷണം കഴിക്കാൻ പറ്റൂല ഇനി രണ്ടും ഇല്ലെങ്കില് നമുക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനേ പറ്റൂല ഇനി കയ്യിൽ പൈസയും ഉണ്ട് അതേപോലെ ഹോട്ടലും ഉണ്ട് എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റൂ അല്ലെ ഈ ഒരു കണ്ടീഷൻ ഓർത്തു കഴിഞ്ഞാല് ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ നിങ്ങളുടെ മനസ്സിൽ വരാൻ സാധ്യതയുണ്ട് അതായത് രണ്ട് കണ്ടീഷനും ഫാൾസ് ആണെങ്കിൽ പിന്നെ ഫാൾസ് തന്നെയാണ് അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയിട്ട് കാര്യമില്ല അതായത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടും ഹോട്ടൽ ഇല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റൂല ഓക്കെ ഇനി നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഹോട്ടൽ ഉണ്ടായിട്ടും കാര്യമില്ല അപ്പൊ അതായത് ഇൻപുട്ട് സീറോ വൺ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് പുട്ട് സീറോ തന്നെയാണ് ഇനി ഇൻപുട്ട് വൺ സീറോ ആയാലും സീറോ തന്നെയാണ് ഓക്കെ ഈ ബോധത കണ്ടീഷൻസ് ആർ ട്രൂ രണ്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും അപ്പൊ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓർ ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ ആൻഡ് ഗേറ്റിന്റെ ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത് ഇവിടെ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡോട്ട് ആണ് ഡോട്ട് ഓക്കെ സോ ദ എക്സ്പ്രഷൻ ഈസ് വൈ ഈക്വൽ ടു എ ഡോട്ട് ബി വൈ ഈക്വൾ ടു എ ഡോട്ട് ബി ആണ് ഇത് മനസ്സിലാക്കാൻ ഒരു ചെറിയൊരു മെമ്മറി ടിപ്സ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് അതായത് ആൻഡ് ഗേറ്റ് ആണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് അല്ലേ ഈ ആൻഡ് ഗേറ്റിന്റെ ഡി എടുക്കുക എടുത്തുകഴിഞ്ഞാൽ ഡി ഫോർ ഡോട്ട് എന്ന് നമ്മൾ ഓർത്ത് വെക്കാം ഓക്കെ ഡി ഫോർ ഡോട്ട് അതായത് ഡോട്ട് ആണ് ഇവിടെ ഉപയോഗിക്കുന്ന സിമ്പിൾ ഇനി അതേ ഡി വെച്ചിട്ട് നമ്മൾക്ക് സർക്യൂട്ടും വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത ഓക്കെ ആ ഡി ഓർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിന്റെ സർക്യൂട്ട് വരയ്ക്കാൻ പറ്റും അപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എയും ആണ് ഔട്ട്പുട്ട് എ ഡോട്ട് ബി ആണ് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആൻഡ് ഗേറ്റിൽ ഡി എന്താണെന്ന് ഓർത്തു വെച്ചാൽ മതി ഡി ഫോർ ഡോട്ട് എന്ന് മെമ്മറിയിൽ ഓർമ്മ ഓർമയിൽ വരണം ഓക്കെ ഡി ഫോർ ഡോട്ട് ഈ രീതിയിൽ നമ്മൾക്ക് ഇത് ഓർത്തു വെക്കാം ഇനി അടുത്തതായിട്ട് അടുത്ത ഓപ്പറേറ്റർ എന്ന് പറയുന്നത് നോട്ട് ഓപ്പറേറ്റർ ആണ് നോട്ട് ഓപ്പറേറ്റർ ആൻഡ് നോട്ട് ഗേറ്റ് ഓക്കെ ഇപ്പൊ നോട്ട് ഓപ്പറേറ്റർ ആൻഡ് നോട്ട് ഗേറ്റ് ഇതിൽ ഉപയോഗിക്കുന്ന സിംബൽസ് എന്ന് പറയുന്നത് എ ബാർ ഓർ എ നോട്ട് ആണ് എ ബാർ ഓർ എ നോട്ട് ആയിരിക്കും ഇവിടെ ഉപയോഗിക്കുന്ന സിംബൽ ഓക്കെ അപ്പൊ നമ്മള് ആൻഡ് ഗേറ്റും കൃത്യമായിട്ട് മനസ്സിലായല്ലോ ഓർ ഓപ്പറേറ്ററിന്റെ ഓർ ഗേറ്റും അതേപോലെ ആൻഡ് ഓപ്പറേറ്ററിന്റെ ആൻഡ് ഗേറ്റും ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഇനി നോട്ട് ഓപ്പറേറ്റർ ആൻഡ് നോട്ട് ഗേറ്റ് എന്താണെന്ന് നോക്കാം അതിലുപയോഗിക്കുന്ന സിമ്പൽ എന്ന് പറയുന്നത് എ ബാർ അല്ലെങ്കിൽ എ നോട്ട് ആണെന്ന് പറഞ്ഞു അല്ലേ ഇനി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന സിമ്പിള് അതേപോലെ അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം നോട്ട് ഗേറ്റിന്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത് ഇതേപോലെയാണ് നമ്മൾ വരക്കുന്നത് ഇതിൽ ചെറിയൊരു ഡോട്ട് ഉണ്ടാവും അപ്പം ഇവിടെ രണ്ട് പോയിന്റ് ഉണ്ട് ഇൻപുട്ട് പോയിന്റ് ഔട്ട്പുട്ട് പോയിന്റ് ഇൻപുട്ട് എക്സ് ആണെങ്കിൽ ഔട്ട്പുട്ട് എക്സ് ബാർ ഓർ അല്ലെങ്കിൽ എക്സ് നോട്ട് ആയിരിക്കും ഓക്കെ ഇതിനെ ഇൻവേർട്ടർ എന്നും കൂടി വിളിക്കുന്നുണ്ട് നോട്ട് ഗേറ്റ് ഈസ് ഓൾസോ കോൾഡ് ഇൻവേർട്ടർ അപ്പൊ ഇത്രയുമാണ് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത് ഓർ ഓപ്പറേറ്റർ ആൻഡ് നോട്ട് അതേപോലെ ഗേറ്റ് ആൻഡ് ഗേറ്റ് നോട്ട് ഗേറ്റ് അതിൽ ഉപയോഗിക്കുന്ന സിംബൽസും അതിന്റെ ലോജിക്കൽ എക്സ്പ്രഷൻസും ഒക്കെ പറഞ്ഞു ഇനി ട്രൂത്ത് ടേബിളും പറഞ്ഞു അതായത് ഇവിടെ നോട്ടിൽ എന്താണ് ഇൻപുട്ട് സീറോ ആണെങ്കിൽ ഇൻപുട്ട് സീറോ ആണെങ്കിൽ ഔട്ട്പുട്ട് ആയിരിക്കും ഇൻപുട്ട് വൺ ആണെങ്കിൽ ഔട്ട്പുട്ട് സീറോ ആയിരിക്കും ഓക്കെ ഇനി നമ്മൾക്ക് സർക്യൂട്ട് ഡയഗ്രാം ആണ് എക്സാമിന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇതിൽ നിന്നും അതുകൂടാതെ സർക്യൂട്ട് ഡയഗ്രാം കൂടി ഉണ്ടാവും ഓക്കെ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കും കൺസ്ട്രക്ട് ദ ലോജിക്കൽ സർക്യൂട്ട്സ് ഫോർ ദ ഫോളോയിങ് ബൂളിയൻ എക്സ്പ്രഷൻസ് അപ്പോൾ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ തരിക അതിനകത്ത് ലോജിക്കൽ സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് ഒന്ന് പരിശോധിച്ച് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ എഫ് ഓഫ് എ കോമ ബി ഈക്വൾ ടു എ പ്ലസ് ബി ബാർ അതാണ് ക്വസ്റ്റ്യൻ എഫ് ഓഫ് എ കോമ ബി ഈക്വൾ ടു എ പ്ലസ് ബി ബാർ ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് എ ആൻഡ് ബി ആണ് നമുക്കറിയാം ഇവിടെ ഉപയോഗിച്ച ഓപ്പറേറ്റർ പ്ലസ് ആണ് പ്ലസ് ആവുമ്പോൾ ഏതായിരിക്കും ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് ഏതായിരിക്കും ഓർ ആണോ ആൻഡ് ആണോ നോട്ട് ആണോ പ്ലസ് ആവുമ്പോൾ ഓർ ആയിരിക്കും ഉപയോഗിക്കുക ഓക്കെ ഓർ അപ്പൊ അതിന്റെ ഓർ ഗേറ്റിന്റെ ഡയഗ്രാം എന്താണെന്ന് നമ്മൾക്കറിയാം അപ്പൊ ഞാനിവിടെ വരക്കുന്നത് പോലെ ഇതേപോലെ ആയിരിക്കും ഓർ ഗേറ്റ് വരയ്ക്കുക ഓക്കെ ഇങ്ങനെ ആദ്യം തന്നെ വരയ്ക്കുക അപ്പൊ ഇതിന് ആയിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കാം എ ആണ് പറഞ്ഞിരിക്കുന്നത് എ അതേപോലെ എ പ്ലസ് ബി ബാർ കൊടുത്തിട്ടുണ്ട് അപ്പൊ ബി കൊടുത്തിട്ട് അതിനെ ബി ബാർ ആക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നോട്ട് ഉപയോഗിച്ചാൽ മതിയാകും ഓക്കെ ഇതേപോലെ നോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചാൽ ബി ഉള്ളത് എന്തായിട്ട് മാറും ബി ബാർ ആയിട്ട് മാറും ഇനി ഇത് രണ്ടും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർ ഗേറ്റ് ഉപയോഗിച്ചത് ഔട്ട്പുട്ടിൽ എ പ്ലസ് ബി ബാർ എന്ന് എഴുതിയാൽ കറക്റ്റ് ആൻസർ ആയി ഓക്കെ വളരെ എളുപ്പമാണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളു അപ്പൊ ഏയുടെ ആൻസർ ആണ് ഞാൻ ഇവിടെ എഴുതിയത് ഇനി ബി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇനി ബിയിൽ കൊടുത്തിരിക്കുന്നത് എഫ് ഓഫ് എ കോമ ബിക്വൾ ടു എ ബാർ പ്ലസ് ബി ബാർ എന്നാണ് എ ബാർ പ്ലസ് ബി ബാർ ഇവിടെയും പ്ലസ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഓർഗേറ്റ് തന്നെയാണ് ഉപയോഗിക്കേണ്ടത് ഓർഗേറ്റ് ഉപയോഗിച്ചു രണ്ട് ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞു എ ബി ഓക്കെ എ ബാർ പ്ലസ് ബി ബാർ ആണ് വേണ്ടത് അപ്പൊ എ ഉള്ളത് എ ബാർ ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻവേർട്ടർ ഉപയോഗിച്ചാൽ മതി നോട്ട് ഉപയോഗിച്ചാൽ മതി ഓക്കെ ഇതേപോലെ എ ഉള്ളത് എ ബാർ ആക്കി ബി ഉള്ളത് ബി ബാർ ആക്കി മാറ്റി ഇനി ഇത് രണ്ടും ആഡ് ചെയ്തു എ ബാർ പ്ലസ് ബി ബാർ ഇസ് ദ ഔട്ട് ഇത്രയേ ഉള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം സി എഫ് ഓഫ് എ കോമ ബി ഈക്വൾ ടു എ ഡോട്ട് ബി പ്ലസ് ബി ബാർ ആണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എ ഡോട്ട് ബി ആദ്യം വന്നിട്ടുണ്ട് പ്ലസ് ബി ബാർ ആണ് അപ്പൊ എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ ഡോട്ട് ഓപ്പറേറ്റർ ആണ് ഓക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഡോട്ട് ഏതിലായിരിക്കും വരിക ആൻഡ് ഓർത്ത് വെച്ചാൽ മതി ആൻഡിന്റെ ഡി ആണ് ഡോട്ട് ഓക്കെ അപ്പൊ ആൻഡ് ഗേറ്റ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നും ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആൻഡ് ഗേറ്റ് ആണ് ഇവിടെ ആദ്യം ഉപയോഗിക്കേണ്ടത് ആൻഡിന്റെ ഡി ഓർത്ത് വെച്ചാൽ മതി അപ്പോൾ ആൻഡ് ഗേറ്റ് നമ്മൾ രണ്ട് ഇൻപുട്ട് ഉണ്ടെന്ന് പറഞ്ഞു മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്ന ഇൻപുട്ട് എയും ബിയും ആണ് എയും ബിയും ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം എ ഡോട്ട് ബി ആണ് അല്ലേ അല്ലെ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും എ ഡോട്ട് ബി ആയിരിക്കും അല്ലേ എ ഡോട്ട് ബി അപ്പോൾ എ ഡോട്ട് ബിന്റെ കൂടെ ബി ബാർ ആണ് ആഡ് ചെയ്യേണ്ടത് അപ്പോൾ ബി ഉള്ളത് ബി ബാർ ആക്കാൻ വേണ്ടിയിട്ട് ബിയിൽ നിന്നും ഒരു കണക്ഷൻ എടുത്ത് നമ്മൾ അതിലേക്ക് ഒരു ഇൻവേർട്ടർ ആഡ് ചെയ്തു ബി ബാർ ആക്കി മാറ്റി ഇങ്ങനെയാണ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത് അപ്പം എ ഡോട്ട് ബിയും ബി ബാറും കിട്ടിക്കഴിഞ്ഞല്ലോ ഇനി എന്ത് ചെയ്താൽ മതി ഇത് രണ്ടും കൂടിയിട്ട് ആഡ് ചെയ്താൽ മതി അല്ലേ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ് ഓർ ഗേറ്റ് ആണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർ ഗേറ്റ് ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഔട്ട്പുട്ടിൽ എ ഡോട്ട് ബി പ്ലസ് ബി ബാർ എന്ന് എഴുതുക ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് അപ്പൊ വളരെ ആണ് കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്സും മനസ്സിലാക്കിയാൽ നമുക്ക് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് ഈ പോർഷനിൽ നിന്നും നേടാൻ പറ്റും ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഡി ഫോർ വൺ എന്താണ് എഫ് ഓഫ് പി കോമ ക്യു ഈക്വൾ ടു പി ബാർ പ്ലസ് ക്യൂ ആണ് പി ബാർ പ്ലസ് ക്യൂ അതായത് പി ആൻഡ് ക്യൂ ആണ് ഇൻപുട്ട് ഓക്കെ പി ആൻഡ് ക്യു ആണ് ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത് യും അതേപോലെ ക്യൂ ആണ് ഇവിടെ ഇൻപുട്ടായിട്ട് നൽകിയിരിക്കുന്നത് അപ്പൊ നമ്മൾ ഇൻപുട്ടിൽ പി ആൻഡ് ക്യൂ കൊടുത്തു ഇനി നമ്മൾക്ക് പി ബാർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പി ബാർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് പി ഉള്ളത് പി ബാർ ആയി മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഇൻവേർട്ടർ യൂസ് ചെയ്തു പി ബാർ കിട്ടി ഓക്കെ ഇനി പി ബാറും ക്യൂം കൂടി ആഡ് ചെയ്യണം പി ബാർ പ്ലസ് ക്യൂ ആണ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് ഏത് ഗേറ്റായി യൂസ് ചെയ്യേണ്ടത് Or gate okay. p bar plus q ഇനി അവസാനത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഇ അവസാനത്തെ ക്വസ്റ്റ്യൻ എന്താണ് എഫ് ഓഫ് എക്സ് കോമ വൈ ആണ് ഇൻപുട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് ഈക്വൾ ടു എക് വൈ ഡോട്ട് എക്സ് ബാർ പ്ലസ് വൈ ബാർ ആണ് ഓക്കെ ഇത് കുറച്ചും കൂടി വലിയ സർക്യൂട്ട് ആയിരിക്കും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക ആദ്യം തന്നെ രണ്ട് ഇൻപുട്ട് നമ്മൾ ഇതേപോലെ വരച്ചുണ്ടാക്കുക ഓക്കെ ഏതൊക്കെയാണ് ഇൻപുട്ട് എക്സും വൈയും ഓക്കെ എക്സും വൈയും ആദ്യം നമ്മൾക്ക് വേണ്ടത് എന്താണ് എക്സ് പ്ലസ് വൈ ആണ് എക്സ് പ്ലസ് വൈ കിട്ടണം എന്നുണ്ടെങ്കിൽ ഓർഗേറ്റ് ഉപയോഗിക്കണം ഓർഗേറ്റ് ഉണ്ടാക്കി എക്സ് പ്ലസ് വൈ കിട്ടി ഓക്കെ നമ്മൾക്ക് എക്സ് പ്ലസ് വൈ കിട്ടിയിരിക്കുകയാണ് ഇതിന്റെ കൂടെ എക്സ് ബാർ പ്ലസ് വൈ ബാർ ആണ് ആഡ് ചെയ്യേണ്ടത് ഓക്കെ എക്സ് പ്ലസ് വൈ ഡോട്ട് എക്സ് ബാർ പ്ലസ് വൈ ബാർ എക്സ് ഉള്ളത് എക്സ് ബാർ ആക്കി മാറ്റാൻ വേണ്ടിട്ട് ഇവിടുന്ന് ഒരു കണക്ഷൻ എടുത്തു ഇൻവേർട്ടർ ആഡ് ചെയ്തു എക്സ് ബാർ ആക്കി മാറ്റി ഇനി വൈയിൽ ഒരു കണക്ഷൻ എടുത്തു ഇൻവേർട്ടർ ആഡ് ചെയ്തു എന്ന് വെച്ചാൽ നോട്ടാണ് വൈ ബാർ ആക്കി ഓക്കെ അപ്പൊ എക്സ് ബാറും വൈ ബാറും കിട്ടിയോ ഇനി എന്ത് ചെയ്യാ എക്സ് ബാർ പ്ലസ് വൈ ബാർ ആക്കണം എക്സ് പ്ലസ് എക്സ് ബാർ പ്ലസ് വൈ ബാർ ആക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഓർ ഗേറ്റ് ഇവിടെ യൂസ് ചെയ്തു ഇവിടെ എക്സ് ബാർ പ്ലസ് വൈ ബാർ എന്ന് എഴുതുക ഓക്കെ അപ്പൊ നമ്മൾക്ക് എക്സ് പ്ലസ് വൈയും കിട്ടി എക്സ് ബാർ പ്ലസ് വൈ ബാറും കിട്ടി ഇനി ഇത് രണ്ടും ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് കൂട്ടി യോജിപ്പിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഡോട്ട് ഓപ്പറേറ്റർ നമുക്കറിയാം ഏതാണ് ഡോട്ട് ഫോർ ആൻഡ് എന്ന് പറഞ്ഞു അല്ലെ ആൻഡിന്റെ ഡി വരയ്ക്കുക ഔട്ട്പുട്ട് ഫിനിഷ് ചെയ്യുക ഓക്കെ ഇവിടെ എന്താ എഴുതേണ്ടത് എക്സ് പ്ലസ് വൈ ഡോട്ട് എക്സ് ബാർ പ്ലസ് വൈ ബാർ ഇതാണ് കൃത്യമായിട്ടുള്ള ഡയഗ്രാം എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ വരച്ച് നോക്കുക വളരെ സിമ്പിളാണ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് അപ്പൊ ഇതിൽ ഒരു ഹോംവർക്ക് വർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്കൊരു ഹോം വർക്ക് ക്വസ്റ്റ്യൻ തരാം നിങ്ങളത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് എഫ് ഓഫ് എ കോമ ബി ഈക്വൽ ടു എ ഡോട്ട് ബി പ്ലസ് എ ബാർ ഡോട്ട് ബി ബാർ അപ്പോൾ ഇത് ചിലപ്പോൾ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് എഴുതാം ചിലപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഓക്കെ അപ്പം ഇത്രയുമാണ് നമ്മൾ ബൂളിയൻ സെക്ഷനിൽ പഠിക്കാനായിട്ടുള്ളത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്നും നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുക സെപ്റ്റംബറിൽ നമ്മുടെ പരീക്ഷ വരാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു പുതിയൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്